ആറാമത്തെ സൂക്തത്തിലെ എട്ടാമത്തെ റക്കിലേക്ക് നമുക്ക് കിടക്കാം. വിജാനീ ആര്യാന്യേ ചതസ്യ ഓം ബർഹിഷ്മതിരന്ധയാ ശാസദവ്രതാന്നം ശാഗീ ഭവയജമാനസ്യ ചോദിതാ വിശ്വോത്താതേ സദമാദേഷു ചാകനാം. നീളത്തിലുള്ള വരിയാണ് വേദമന്ത്രത്തിൽ. ഹേ ഇന്ദ്ര, ഇതും അംഗിരസ ഗോത്രത്തിലെ ആ അതേ മഹർഷിയുടെ, അംഗിരസ മഹർഷിയുടെ പുത്രൻ തന്നെ എഴുതിയതാണ്. ഹേ ഇന്ദ്ര, വിജ്ഞനും, വിജ്ഞൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിൻ്റെ മൂർത്തിമദ്ഭാവമായവനും, പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സംരക്ഷിക്കുന്നവനുമായ ഇന്ദ്രദേവ, ബർഹിഷ്മതേ നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും ലാഭത്തിന് വേണ്ടി, നന്മ ലഭിക്കാൻ വേണ്ടി, സ്ഥിരവും ശാശ്വതവുമായ നന്മ ലഭിക്കാൻ വേണ്ടി, മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സർവചരാചരങ്ങൾക്കും സ്ഥിരവും ശാശ്വതവുമായ, ബർഹിഷ്മതേ സ്ഥിരവും ശാശ്വതവുമായ നന്മ ലഭിക്കാൻ വേണ്ടി, വിജ്ഞാനത്തിൻ്റെയും ചൈതന്യവത്തായ ജ്ഞാനവിജ്ഞാനങ്ങളുടെയും ലാഭത്തിന് വേണ്ടി, ഇപ്പം നന്മ ലഭിക്കണം, വിജ്ഞാനം ലഭിക്കാൻ വേണ്ടി, ആര്യാന്ന സർവഗുണസമ്പന്നനായ വിദ്വാൻമാരെ. ആര്യാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം, സർവഗുണസമ്പന്നനായ വിദ്വാൻമാരെ. അതല്ലാണ്ട് ഇംഗ്ലണ്ടിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, താഷ്കണ്ടിൽ നിന്നും, സ്വിറ്റ്സർലൻഡിൽ നിന്നും, ആർട്ടിക് ഓഷ്യനിൽ നിന്നും വന്നവരെ അല്ല. ആര്യ എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കുക, ഞാൻ മിനിഞ്ഞാന്നും പറയേണ്ടായി. ആര്യ എന്ന വാക്കിന് സർവശ്രേഷ്ഠമായ എന്നർത്ഥമാണ് പൂർണ്ണമായിട്ടുമുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ ദുരന്ത പേരൊഴികെ. അപ്പോൾ നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും ലാഭത്തിനു വേണ്ടി സർവഗുണസമ്പന്നനായ വിദ്വാൻമാരെ, പണ്ഡിതന്മാരെ, ആര്യൻ എന്ന ഒരു വാക്കിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. സർവഗുണസമ്പന്നനായ വിദ്വാൻമാരെ, സർവഗുണസമ്പന്നനായ വിദ്വാൻമാരെ, പണ്ഡിതന്മാരെ. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ശ്രേഷ്ഠന്മാരെ, ജ്ഞാനികളെ, പണ്ഡിതന്മാരെ, അതാണ് ആര്യൻ. അതിനെയാണ് എടുത്തിട്ട് മാക്സ് മുള്ളറും ബാക്കി കൂടെ ഉള്ളവരും, ദുരുദ്ദേശം എന്തായിരുന്നു അറിയോ? ആര്യന്മാരാണ് നിങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ്, നിങ്ങൾ പണ്ട് വന്നവരാണ്, ഞങ്ങൾ ഇപ്പോൾ വന്നവരാണ്, രണ്ടുപേരും വിദേശത്ത് നിന്ന് വന്നവരാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ യഥാർത്ഥ ഒറിജിനൽ അവകാശികൾ ദ്രാവിഡന്മാരാണ്. അവരെ നമ്മൾ പുറന്തള്ളി പുറന്തള്ളി അവർ തമിഴ്നാട്ടിൽ, ആന്ധ്രയുടെ ഭാഗത്ത്, കേരളത്തിൻ്റെ ഭാഗത്തിൽ വന്നു ചേർന്നു. ബാക്കി മുഴുവൻ ആര്യന്മാരാണ്. വെളുത്ത തൊലിയുള്ളവർ, പൂണൂലിട്ടവർ, കുടുംബം വെച്ചവർ, സംസ്കൃത ഭാഷണമുള്ളവർ, അക്ഷരശുദ്ധിയുള്ളവർ, ശരീരശുദ്ധിയുള്ളവർ, അവരൊക്കെ ആര്യന്മാരാണ്. ആ ആര്യന്മാർ പണ്ട് യൂറോപ്പിൽ നിന്ന് വന്നവരാണ്, ഞങ്ങൾ പിന്നീട് വന്നവരാണ്. അപ്പം നമ്മൾ രണ്ടുപേരും ആരാണ്? രണ്ടുപേരും പുറത്തു നിന്ന് വിദേശികളായിട്ട് വന്നവരാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം, നിങ്ങൾക്ക് ഈ ഭാരതം എന്ന രാഷ്ട്രത്തിൽ അവകാശമുണ്ടോ, വിദേശത്തു നിന്ന് വന്ന നിങ്ങൾക്ക് ഭാരതം എന്ന രാഷ്ട്രത്തിനോട് അവകാശമുണ്ടോ, അത്ര തന്നെ അവകാശം പിന്നീട് വന്ന നമുക്കും ഉണ്ട്. അപ്പം നമ്മൾക്ക് രണ്ടുപേർക്കും ഭാരതത്തെ പങ്കുവെക്കാം, ഭാരതത്തെ പരമാവധി നമുക്ക് ചൂഷണം ചെയ്യാം. അതായിരുന്നു ആ തിയറി, അതിന് വേണ്ടിയായിരുന്നു ആ തിയറി ഉണ്ടാക്കിയത്. ആ തിയറി ഇന്നും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. ഈ ആര്യാൻ എന്ന വാക്കെടുത്തിട്ടാണ് ആര്യ റേസ് ഓഫ് ഹ്യൂമൻ ബീയിങ്, എന്താ പറയുക, ആര്യ വംശം, ദ്രാവിഡ വംശത്തിനെ തകർത്ത് തരിപ്പണമാക്കി ആര്യവംശം കയ്യേറി എന്നാണ് പറയുന്നത്. കഥ എന്താണ്? ആട് മേയ്ച്ചുകൊണ്ട് ആര്യന്മാർ വന്നു. ആട് മേയ്ച്ചവർക്ക് എഴുതാൻ സാധിക്കുന്ന മന്ത്രമാണ് ഇത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഈ സംസ്കൃതമായിരുന്നു യൂറോപ്പിലൊക്കെ ഇങ്ങനെ തിരി തകൃതിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെ എവിടെയാ സംസ്കൃതം ഉള്ളത്? ഏത് ഭാഷയാ സംസ്കൃതത്തിലുള്ളത്? കൂടി വന്നാൽ ഒരു 200-150 വാക്കുകൾ ജർമ്മനിയിലുള്ളത് സംസ്കൃതത്തിൽ നിന്ന് അങ്ങോട്ടെടുത്തതാണ്, അല്ലാണ്ട് ജർമ്മൻ ഭാഷയിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് എടുത്തതല്ല. ഇങ്ങനെ വികൃതവും തിന്മ നിറഞ്ഞതുമായിട്ടുള്ള ഒരു തിയറിയെ ഭാരതം മുഴുവനും പ്രചരിപ്പിക്കാൻ ഭാരതീയനായ ഒന്നാമത്തെ പ്രധാനമന്ത്രിക്കും അവരുടെ മക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഗതികേട്. ഇതൊക്കെ എന്ന് ഭാരതീയർ മനസ്സിലാക്കുമെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. എന്തായാലും ചിലപ്പോൾ ഒരു തോന്നൽ മനസ്സിനകത്ത് ഉണ്ടാവാറുണ്ട്. എന്താണെന്നറിയാമോ?
ഈ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ഒക്കെ പ്രതിമകൾ ബുൾഡോസർ ഉപയോഗിച്ച് യു എസ് എസ് ആറിലെ പല രാജ്യങ്ങളിലും തകർത്ത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ട മാതിരി ഒരു കാലഘട്ടം ഒരു കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറയുന്ന ഈ ഇവരെ എല്ലാവരുടെയും പ്രതിമകളും പേരുകളും എം ജി റോഡ്, മഹാത്മാഗാന്ധി റോഡ്, എം ജി യൂണിവേഴ്സിറ്റി, പേരുകളെല്ലാം മാറ്റി നെഹ്റു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നെഹ്റു ഇന്ദിരാഗാന്ധി എയർപോർട്ട്, ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, പേരുകളെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുന്ന ഒരു കാലം വരട്ടെ എന്ന് പറഞ്ഞ് സ്വപ്നം കാണുകയാണ്. ആ കാലത്തിൽ നമ്മൾ ഉണ്ടാവില്ല എങ്കിൽ പോലും അത്രയും ദുഷ്ടത്തരം വിദേശികൾ ചെയ്തത് മനസ്സിലാക്കാം. അവർക്കിതിനെ ചൂഷണം ചെയ്യാനാണ്. അത് സ്വദേശികൾ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? വിദേശികളെ നമ്മളുടെ ഭാരതത്തെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുമ്പോൾ നമ്മളും അത് ശരിയാണെന്ന് പറഞ്ഞ് കൈയടിച്ചത് സ്വീകരിച്ച് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ നാടിനെ അവഹേളിക്കാനായിട്ട് ചെയ്തത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഹേ ഇന്ദ്ര, വിജ്ഞനും സംരക്ഷകനുമായ ഇന്ദ്രദേവ, നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും ലാഭത്തിനു വേണ്ടി സർവഗുണസമ്പന്നനായ വിദ്വാൻമാരെ പണ്ഡിതന്മാരെ വിജാനീഹി വേണ്ടും വിധം വിവേകപൂർവം അറിഞ്ഞുകൊള്ളുക. ഇന്ദ്രനോട് പറയുകയാണ്, നമ്മളോട് പറയുകയാണ് പരസ്പരം, സർവഗുണസമ്പന്നരായ വിദ്വാൻമാരെ അറിയുക, പണ്ഡിതന്മാരെ അറിയുക, നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുക, അതിനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക. നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും ശത്രുക്കളെയും അധാർമികരായ അജ്ഞരെയും വീണ്ടും വിധം തിരിച്ചറിയാൻ അനുഗ്രഹിക്കുക. അപ്പം നന്മയുടെ എതിരാളികളെ, നന്മയുടെ ശത്രുക്കളെ, വിജ്ഞാനത്തിൻ്റെ ശത്രുക്കളെ, ധർമ്മത്തിൻ്റെ ശത്രുക്കളെ, അതുപോലെ അജ്ഞര് മന്ദബുദ്ധികളായവരെ, ഞാൻ ഇവിടുത്തെ ഇനി അടുത്ത പ്രധാനമന്ത്രിയുടെ കാര്യമല്ല പറയുന്നത്, അജ്ഞരെ വീണ്ടും വിധം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കുക. അവിടെ നിന്നും അല്ലയോ ഇന്ദ്രദേവ, അവിടെ നിന്നും വീണ്ടും വിധം തിരിച്ചറിയുക. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങയെ സ്തുതിക്കുന്നവരുണ്ടാവും, അവരിൽ പലരും നന്മയുടെ ശത്രുക്കളായിരിക്കും, അവർ വിജ്ഞാനത്തിൻ്റെ ശത്രുക്കളായിരിക്കും, ധർമ്മത്തിൻ്റെ ശത്രുക്കളായിരിക്കും, അവർ ജ്ഞാനത്തിൻ്റെ ശത്രുക്കളായ അജ്ഞരായിരിക്കും. അവരെയും ഇന്ദ്രദേവ തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് അവരെ ശിക്ഷിക്കുക, അവിടെ നിന്ന് അവരെ ശിക്ഷിക്കുക. അപ്പോൾ അവ്രതാൻ, നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും അറിവ് വിളമ്പിക്കൊടുത്ത്, നന്മയുടെ അറിവ് വിളമ്പിക്കൊടുത്ത്, വിജ്ഞാനത്തിൻ്റെയും അറിവ് വിളമ്പിക്കൊടുത്ത് ധർമ്മവിരോധികളായ അജ്ഞാനികളെ രന്ധയാ, നന്മയുടെ വശത്താക്കുക, ധർമാനുസാരികളാക്കുക. അവരിൽ മനപരിവർത്തനം നടത്തിയിട്ട് തിന്മ ചെയ്യുന്നവരെ നന്മ ചെയ്യുന്നവരാക്കുക. അധാർമികരെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരിക. അസതോ താം ശരിക്ക് സദ്ഗമയ, അവരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അവരെ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവരൊക്കെ തിരിച്ചറിയണം. ഞങ്ങളും തിരിച്ചറിയുന്നു, പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ തിന്മ ചെയ്യുന്നവരുണ്ട്, അധാർമികരുണ്ട്, അജ്ഞാനികളുണ്ട്, മണ്ടന്മാരും മൂടന്മാരും ഉണ്ട്. അവരെയും അങ്ങ് നല്ലവണ്ണം തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും അറിവ് വിളമ്പിക്കൊടുത്ത് ധർമ്മവിരോധികളായ അജ്ഞാനികളെ, ഒന്നുകൂടി ഞാൻ പറയാം, നന്മയുടെ അറിവ് വിളമ്പിക്കൊടുക്കണം, വിജ്ഞാനത്തിൻ്റെ അറിവ് വിളമ്പിക്കൊടുക്കണം, ധർമ്മവിരോധികളായവരെയും അജ്ഞാനികളായവരെയും നന്മയുടെ രന്ധയാ, നന്മയുടെ വശത്തേക്ക് കൊണ്ടുവരിക, ധർമാനുസാരികളാക്കുക. ഏവം ശാഖീത്വം, ഇപ്രകാരം ശക്തനായിത്തീരുന്ന അവിടെ നിന്ന്. അപ്പൊ തിന്മ ചെയ്യുന്നവരെ ഇല്ല, അങ്ങില്ലാതെയാക്കി, അവരെ നന്മയുടെ വശത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എല്ലാവരും അങ്ങയുടെ കൂടെയുണ്ട്. തിന്മ ചെയ്യുന്നവരും അധാർമികരും അജ്ഞരുമായവരും മാറി നിൽക്കുന്നവരെ അങ്ങ് ശരിയായ വഴിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അങ്ങയെ സ്തുതിക്കുന്നവര്, അങ്ങയുടെ ദൗത്യം ഏറ്റെടുക്കുന്നവര്, ധർമ്മബന്ധാവിലെ ജ്ഞാനബന്ധാവിൽ വന്നിരിക്കുന്നവര് എല്ലാവരും നല്ല രീതിയിൽ അങ്ങയെ തിരിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ട് ഏവം ശാഖീത്വം, ഇപ്രകാരം അവിടെ നിന്ന് ശക്തനായിത്തീരുന്നു യജമാനസ്യാം. ഈ
യജ്ഞകർമ്മങ്ങൾ നിർവഹിക്കുന്നവന്, യാഗശാലയിലെ യജമാനന്, യാഗം നടത്തുന്ന മറ്റെല്ലാവർക്കും, യാഗകർമ്മം നടത്തുന്ന പുരോഹിതന്മാർക്ക്, അതിന് അതിനനുഗ്രഹാശിസുകൾ ചൊരിയുന്ന യജമാനന്, രാജാവിന്, രാഷ്ട്രത്തിലെ എല്ലാ പണ്ഡിതന്മാർക്കും യജമാനസ്യ നിർവഹിക്കുന്നവര് ചോദിതാഭവ പ്രേരകനായി തീരുക, അനുഗുണമായി വർത്തിക്കുക. അപ്പൊ ധാരാളം യാഗയജ്ഞങ്ങൾ നടക്കണം, അങ്ങനെ ജനങ്ങൾ സമ്പൽ സമൃദ്ധമാകണം, ജനങ്ങൾ പരസ്പരം സഹകരിക്കണം, ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ ഒത്തുചേരണം, ശത്രുക്കൾ ഇല്ലാതെയാകണം, ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വഴിയിലേക്ക്, ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് അവരെല്ലാം വരണം. സത്യധർമാദികളുള്ള ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് യാഗയജ്ഞാദികൾ ചെയ്യും, ഗ്രാമങ്ങൾ സമ്പൽ സമൃദ്ധമാകും, ഐക്യം നിറവേർക്കും. ഇന്ദ്രദേവനുള്ള സ്തുതികളും ഇന്ദ്രദേവനെ ആരാധിക്കാനും ധാരാളം വ്യക്തികളുണ്ടാകും. അങ്ങനെ ഇന്ദ്രദേവ അവിടെ നിന്ന് യാഗയജ്ഞം ചെയ്യുന്നവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഐക്യത്തിൻ്റെ പന്ഥാവിലൂടെയും ഗ്രാമങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെയും ഒത്തൊരുമയിലേക്കും കൊണ്ടുവരിക. ചോദിതാഭവ അപ്രകാരം ചെയ്യുന്നതിന് പ്രേരകനായി തീരുക, അനുഗുണമായി വർദ്ധിക്കുക. സധമാദേഷു ഐകമത്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുമിച്ച് ആനന്ദം പങ്കുവെക്കുന്ന കാര്യത്തിൽ, സധമാദേഷു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും രാഷ്ട്രത്തിലും ഐകമത്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുമിച്ച് ആനന്ദം പങ്കുവെക്കുന്ന കാര്യത്തിൽ, വിശ്വാ ഇത് കാര്യാണി ചാകനാം സമസ്തരുടെയും പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങൾ ഇന്ദ്രദേവ കൽപ്പിച്ച് തന്നാലും കൽപ്പിച്ചു തന്നാലും ഞങ്ങളെ അനുശാസിപ്പിച്ചാലും ഞങ്ങളെ അപ്രകാരം തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും കൊണ്ടുപോയാലും. ഇപ്പോ ഇന്ദ്രദേവൻ, വിജ്ഞാന സംരക്ഷകനായ ഇന്ദ്രദേവൻ, നന്മയുടെ പ്രതീകമായ ഇന്ദ്രദേവൻ വിജ്ഞാനത്തിൻ്റെ ലാഭത്തിനു വേണ്ടി, നന്മയുടെ ലാഭത്തിനു വേണ്ടി സർവഗുണ സമ്പന്നരായ വിദ്വാൻമാരെയും പണ്ഡിതന്മാരെയും വേണ്ടും വിധം അവിടെ നിന്ന് അറിഞ്ഞുകൊള്ളുക. നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും ശത്രുക്കളെയും അല്ലയോ ഇന്ദ്രദേവ വേണ്ടും വിധം അറിഞ്ഞുകൊള്ളുക. അധാർമികരായ അജ്ഞരെയും വേണ്ടും വിധം അറിഞ്ഞുകൊള്ളുക. നന്മയുടെയും വിജ്ഞാനത്തിൻ്റെയും അറിവ് വിളമ്പിക്കൊടുത്ത് ധർമ്മവിരോധികള്, അജ്ഞാനികള്, അധാർമികരായവരെ നേർവഴിക്ക് നയിച്ച് ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക. അവരെ നന്മയുടെ വശത്താക്കുക, ധർമാനുസാരികളാക്കുക. ഇപ്രകാരം ശക്തനായി തീരുന്ന അവിടുന്ന് ഹേ ഇന്ദ്രദേവ, യാഗയജ്ഞങ്ങൾ ചെയ്യുന്നവരെ നല്ലവണ്ണം അനുഗ്രഹിക്കുക. ആ യാഗയജ്ഞങ്ങൾക്ക് പ്രേരകനായി തീരുക, അവർക്ക് അനുഗുണവത്തായി വർത്തിക്കുക. അങ്ങനെ ഐകമത്യത്തോടുകൂടി ചെയ്യുന്ന യാഗയജ്ഞ കർമ്മങ്ങളിൽ ഒരുമിച്ച് ജനത ആനന്ദം പങ്കുവെക്കുന്ന കാര്യത്തിൽ, സമസ്തരുടെയും പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് കൽപ്പിച്ചു തന്നാലും അവിടെ നിന്ന് അനുഗ്രഹിച്ചു തന്നാലും. ഒരൊറ്റ വരിയാണ് ഇത്, എത്രയാ അതിൻ്റെ അർത്ഥം നോക്കാം. അപ്പൊ നന്മയുടെ, ശാശ്വതമായ നന്മയുടെ പ്രതീകമാക്കി ജനങ്ങളെ ഗ്രാമത്തിലും പട്ടണത്തിലും രാഷ്ട്രത്തിലും അധാർമിക പദ്ധാവിൽ നിന്ന് ധാർമ്മിക പദ്ധാവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ കോൺഷ്യസ്നെസ്സും അവയർനെസ്സുമായിട്ടുള്ള ഇന്ദ്രൻ, മനുഷ്യൻ്റെ മനസ്സ് എന്ന പോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ മന ചൈതന്യം എത്ര ഗംഭീരമാണ് എന്ന് ചിന്തിച്ചു നോക്കാം. നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദമന്ത്രങ്ങളുടെ ക്ലാസ് കേൾക്കാൻ കുറച്ച് പേരെങ്കിലും ഇതുപോലെ ഉള്ളത് കൊണ്ട് സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ഈ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന മണ്ടത്തരമൊക്കെ ഇന്നും 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 തിരുത്തപ്പെടാതെ നിൽക്കുന്നു. അതൊക്കെ തിരുത്താൻ അരമണിക്കൂർ മതി. അതൊക്കെ ഇപ്പൊ എങ്ങനെയാണോ നമ്മുടെ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന തീവ്രവാദികളെ കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ തീരുമാനമെടുക്കുന്നതും, ഭഗത് സിംഗിനെയും വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയൊക്കെ താരതമ്യം ചെയ്തതിന് ജനങ്ങൾ പ്രതികരിച്ചതും, അതുപോലെ തന്നെ ആര്യൻ ഇൻവേഷൻ തിയറിക്കൊക്കെ എതിരായിട്ട് പ്രതികരിച്ച് വസ്തുത എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പണ്ടേ പഠിപ്പിച്ചിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടുകഥ ഉണ്ടായി എന്ന് പഠിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ആരാ പഠിപ്പിക്കാനുള്ളതല്ലേ? ആരാ പൂച്ചയ്ക്ക് മണി കെട്ടുകയെന്നോ എന്തൊക്കെ ചോദിക്കുന്നില്ലേ? അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ആകാമായിരുന്നു, ഇപ്പോഴും 7 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും ആകാമായിരുന്നു. ഏതായാലും അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തന്നെ തന്നെ ചത്തുപോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ ചിന്താധാര.
എന്നാലും അത്രയും കാലം പല പല പുസ്തകങ്ങളിലും ചരിത്രമായിട്ട് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. പ്രണാമം, നമസ്കാരം.